നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ കുറച്ച് എന്താ സ്കിൻ കെയർ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതായത് സഫോറ പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സഫോറ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് മൾട്ടി നാഷണൽ റീറ്റെയിലറാണ് ബ്യൂട്ടി പ്രോഡക്റ്റിൻ്റെ. അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ കൺട്രീസും വേൾഡ് വൈഡ് ഈ സഫോറ ഷോപ്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവാണ്. അത് അതിൻ്റെ എല്ലാ ക്രീമായാലും നമ്മുടെ ഫേസ് ക്രീമായാലും ആൻറ്റി ഏജിങ് ക്രീമായാലും എല്ലാത്തിനും ഇങ്ങേറ്റം ലിപ്സ്റ്റിക്ക് വരെ കുറച്ച് വില കൂടുതലാണ്. അതിൻ്റെ കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ എങ്കിലും അതിൻ്റെ ക്വാളിറ്റി നമ്പർ വൺ ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ് അതിൻ്റേത്. പക്ഷെ കുറച്ച് വില കൂടുതലാണെങ്കിലും നല്ല കുറേ പ്രോഡക്റ്റുകളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോഡക്റ്റ് ആണ് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ വാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കോറ ഓർഗാനിക്സിൻ്റെ ബെറി ബ്രൈറ്റ് വൈറ്റമിൻ സി അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. ഇത് വളരെ നല്ലതാണ് കേട്ടോ, ശരിക്കും ഇത് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ഡാർക്ക് സർക്കിളിനൊക്കെ ഒന്നാം തരമാണ്. അപ്പോൾ ഈ കോറയുടെ തന്നെയാണ്, തന്നെ മോയ്സ്ചറൈസിങ് ക്രീമും ഉണ്ട്, ഒരുപാട് പ്രോഡക്റ്റ് കോറയുടെ തന്നെയുണ്ട്. പക്ഷേ ഇത് അണ്ടർ ഐ ക്രീമാണ്, വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. പിന്നെ ഇതിൻ്റെ വില $70 ഇവിടെ. അപ്പോൾ നാട്ടിലാകുമ്പോഴത്തേക്കും ഒരു 4,000-4,250 ഒക്കെ വരും. വില കൂടുതലാണ് എനിക്കറിയാം, കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സഫോറ പ്രോഡക്റ്റ് എല്ലാം കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് പീറ്റർ തോമസ് റൂത്തിൻ്റെ ക്ലിനിക്കൽ സ്കിൻ കെയർ ആണ്. ഇതേതാണ് കേട്ടോ, ക്ലിനിക്കൽ സ്കിൻ കെയർ ഫോം XR എന്ന് പറയും കേട്ടോ. ഇത് ഒരു കൊളാജൻ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് നമുക്ക് ഡെയിലി 2 times നമുക്ക് അപ്ലൈ ചെയ്യാം, രാവിലെയും രാത്രിയോ വൈകിട്ടോ എപ്പോഴും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമുക്ക് മുഖത്തും നെക്കിലും ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ക്രീം അപ്ലൈ ചെയ്താലും അതിന് മുമ്പ് നമുക്ക് മുഖം നന്നായിട്ട് കഴുകി നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം ഏത് ക്രീമും അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇത് 50 ml ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു $111 ഒക്കെയാണ്. അപ്പോൾ സെയിൽ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് കിട്ടും നമുക്ക് ഇതിൽ. അപ്പോൾ ഇത് നാട്ടിൽ ഒരു $6,000-$7,000 ആയിരിക്കാം വില, അത് നമ്മുടെ റേറ്റ് അനുസരിച്ച് മാറിയിരിക്കും. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ, ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ലൈൻസ്, ഫൈൻ ലൈൻസ് ഒക്കെ ഇല്ലേ, ഇതേപോലെ വരകളൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ എന്താ റിങ്കിൾസ്, ഫേംനെസ്, പിന്നെ ഡ്രൈനെസ്, സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഇതെല്ലാം മാറ്റി നമുക്ക് നല്ലൊരു പ്ലം ലുക്ക്, എന്നുവെച്ചാൽ മുഖം നല്ലതുപോലെ തുടുത്ത ഒരു ലുക്ക് നമുക്ക് തരും. ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ്, രാവിലെയോ രാത്രിയോ എപ്പോഴാണ് സൗകര്യം അതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഐ സിറാമേഡിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അതായത് സൺഡേ റിലേ എന്ന് പറയും, സൺഡേ റിലേയുടെ ഐ സിറാമേഡ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് നമുക്ക് ഒരു ദിവസം 2 times അപ്ലൈ ചെയ്യാവുന്നതാണ്, രാവിലെയും രാത്രിയും ആയിട്ട് 2 times നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ക്രീമിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കും ഒക്കെ അത് മാറി നമ്മുടെ സ്കിൻ നല്ല സ്മൂത്താക്കാൻ ഇത് ഒന്നാം തരമാണ്. അതേപോലെ തന്നെ ബേബിയുടെ സ്മൂത്ത്നെസ്, സ്കിന്നിൻ്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് നമ്മുടെ ഫേസിന് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഫേസ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാം, കയ്യിലൊക്കെ ഡ്രൈനെസ്സിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് 50 grams ആണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു $86 ആണ് കേട്ടോ ഇതിൻ്റെ വില ഇവിടെ. അപ്പം നാട്ടിൽ ഒരു $5,000 ഒക്കെയാണ് അതിൻ്റെ വില വരുന്നത്. ഇതും ഒരു ഒന്നാം തരമാണ് കേട്ടോ, വളരെ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് രാത്രിയൊക്കെ കിടന്നാൽ രാവിലെ നല്ല സ്മൂത്താവും, നമ്മുടെ കൈയും മുഖവും ഒക്കെ നല്ലൊരു സ്മൂത്ത്നെസ് ഫീലിംഗ് ചെയ്യും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ നാലാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡ്രങ്ക് എലിഫൻ്റാണ്. ഇത് ഒരു സിറമാണ് കേട്ടോ, ഡ്രങ്ക് എലിഫൻ്റ് എന്ന് പറയും. പറഞ്ഞാൽ ഇത് നമ്മൾ ഇതൊരു 30 ml ആണ് ഇത്.
ഇത് ശരിക്കും നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. വൺ ടൈം ഒരു പ്രാവശ്യം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉടനെ വെയിലത്ത് ഇറങ്ങാണ്ടിരിക്കുന്നതാണ് നല്ലത്, കാരണം കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ കൂടെ തന്നെ, ഇത് ഡ്രങ്ക് എലിഫൻ്റെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീമും ഉണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഇടാം. ഇത് മാത്രം വേണമെങ്കിലും നമുക്കിടാം. പിന്നെ ഇത് ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഡള്ളായിട്ടിരിക്കുന്ന ഫേസിൽ, ഡൾനെസ് ആയിട്ടുള്ള ഫേസിനും പിന്നെ ലോസ് ഓഫ് ഫേംനെസ് നഷ്ടപ്പെട്ട മുഖത്തിന് പിന്നെ ആൻറ്റി ഏജിങ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഒന്നാന്തരമായ ഒരു സിറമാണിത്. അതേപോലെ ഇതിൽ ലാക്റ്റിക് ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുമുണ്ട് ഇതിൽ. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ, നമുക്ക് ശരിക്കും നമ്മുടെ മുഖത്തുള്ള ഫൈൻ ലൈൻസൊക്കെ വീഴത്തില്ലേ, ഏജ് ആയിട്ടുള്ളവർക്ക് ലൈൻസൊക്കെ വീഴുന്നത് മാറ്റി റിങ്കിൾസ്, ചുളിവുകൾ, ലൈൻസ്, ഡ്രൈനെസ് ഇതെല്ലാം മാറ്റി നല്ലൊരു ലുക്ക് തരാൻ ഒന്നാന്തരമായ ഒരു സിറമാണിത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് നമ്മളൊന്ന് ഷേക്ക് ചെയ്യണം. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അത് നമുക്കൊരു രണ്ട് തുള്ളി, ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് മതിയാവും മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൻ്റെ വില എന്താണെന്ന് വെച്ചാൽ, ഒരു $108 ആണ്. അതായത് ഒരു $6,000 അല്ല, ₹6,000 വരും നാട്ടിൽ. ഇവിടെ ഒരു $108 ആണ് ഇതിൻ്റെ വില. സാധാരണ എല്ലാത്തിനും കുറച്ച് വില കൂടുതലാണ് ഇത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാങ്ങിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇതേ തന്നെ ഡ്രങ്ക് എലിഫിൻ്റെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീമും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഒന്നാന്തരമായ ഒരു സിറമാണിത്. അപ്പം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഡയറിൻ്റെ ഡ്രീം സ്കിൻ കെയർ ആൻഡ് പെർഫെക്റ്റ് എന്ന് പറയും. അതാണിത്. ഇത് ശരിക്കും ഇത് നമുക്ക് എല്ലാത്തരം സ്കിൻകാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈ സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും കമ്പൈൻ ആയിട്ടുള്ളവർക്കും ഓയിലി സ്കിൻകാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് കൊണ്ടുള്ള ഉപയോഗം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മുഖത്ത് ഇങ്ങനെ പോഴ്സൊക്കെ ഉള്ളവരില്ലേ, ഇങ്ങനെ കുത്തുകളൊക്കെ ഉള്ള മസൂരി കുത്ത് പോലെ കാണുന്നവർക്ക് അവർക്ക് അത് ഒന്നാന്തരമാണ്. പിന്നെ അതേപോലെ അൺഈവൻ ആയിട്ടുള്ള ടെക്സ്ചർ, കുഴിയും കുന്നുമൊക്കെ മുഖത്തുള്ളവർക്ക്, പിന്നെ ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്ക്, പിന്നെ എന്താ ഡൾനെസ് ആയിട്ടുള്ളവർക്ക് ഇതെല്ലാം മാറ്റി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് ശരിക്കും നമ്മളെ ഡൾനെസ് എല്ലാം മാറ്റി ഇതെല്ലാം കവർ ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് നല്ലൊരു പ്ലം ലുക്ക് നമുക്ക് തരും. പക്ഷേ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴുള്ള നമുക്ക് മുഖത്ത് ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവസാനമായിട്ടുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് ക്ലിനിക്കല്ല, ക്ലിനിക്കലിൻ്റെ സ്മാർട്ട് ക്ലിനിക്കൽ റിപ്പയർ എന്ന് പറയും. അതായത് റിങ്കിൾസ് റിപ്പയർ സിറമാണിത്. ഇത് ഒന്നാന്തരമായ ഒരു സിറമാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ എല്ലാത്തരം സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാവുന്നതാണ്. നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഓയിലി സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഫിംഗർ ടിപ്സിൽ 2 ഡ്രോപ്സ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതിയാവും. പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൺലൈറ്റ് ഒരുപാട് നമ്മുടെ മുഖത്ത് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് കണക്ക് മറ്റ് ക്രീമുകളും ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൺലൈറ്റിൽ നിന്നും കഴിയുന്നതും നമ്മൾ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം. ഒരുപാട് സ്ട്രെയിറ്റ് അങ്ങനെ മുഖത്തടിക്കാതിരിക്കാൻ നോക്കണം. പക്ഷെ ഒന്നാന്തരമായ ഒരു സിറമാണ് ഇത്. ഇത് ശരിക്കും നമ്മുടെ ഒരു ആൻറ്റി ഏജിങ് സിറം കൂടിയാണ്. ഇപ്പോൾ ഈ ആൻറ്റി ഏജിങ് സിറം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പം നമുക്കിത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഇതിപ്പോൾ ആൻറ്റി ഏജിങ് ഏജ് ആയിട്ടുള്ളവർക്ക് മാത്രം ഉള്ളതല്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒരു 30-20s സ്റ്റാർട്ട് ചെയ്യാം. കുറേശ്ശേ ഇത് വൺ ടൈം വീക്കിൽ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. കുറച്ചുകൂടെ നമ്മുടെ ഏജിങ്ങിന് തള്ളിപ്പോവും. നമുക്ക് പെട്ടെന്ന് ആ മുഖത്ത് ആ ഏജിൻ്റെ ഒരു ലുക്ക് വരത്തില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്രോഡക്റ്റ്. ഞാനൊരു 6 സഫോറ പ്രോഡക്റ്റാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതേ കണക്കുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇനിയും മറ്റ് പ്രോഡക്റ്റും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. സോ സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.